ഹായ് ഫ്രണ്ട്സ്, ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നോട്ടീസ് ബോർഡ് പബ്ലിഷ് ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പോൾ അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡി കാസർഗോഡ് ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്നുള്ളതാണ് വെബ്സൈറ്റ്. ശേഷം മുകളിലുള്ള ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ഷൻ ലിസ്റ്റ്, അതാണ് ഷുവർ ലിസ്റ്റ്. സെലക്ഷൻ ലിസ്റ്റ് സയൻസ് മലയാളം ഗവൺമെൻറ് എയ്ഡഡ്, സെലക്ഷൻ ലിസ്റ്റ് കോമേഴ്സ് മലയാളം ഗവൺമെൻറ് എയ്ഡഡ്, സെലക്ഷൻ ലിസ്റ്റ് ഹ്യൂമാനിറ്റീസ് മലയാളം ഗവൺമെൻറ് എയ്ഡഡ്, സെലക്ഷൻ ലിസ്റ്റ് സയൻസ് കന്നഡ ഗവൺമെൻറ് എയ്ഡഡ്, സെലക്ഷൻ ലിസ്റ്റ് കോമേഴ്സ് കന്നഡ ഗവൺമെൻറ് എയ്ഡഡ്, സെലക്ഷൻ ലിസ്റ്റ് ഹ്യൂമാനിറ്റീസ് കന്നഡ ഗവൺമെൻറ് എയ്ഡഡ്. പിന്നെ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയാണ്. സെലക്ഷൻ ലിസ്റ്റ് സയൻസ് മലയാളം സെൽഫ് ഫിനാൻസ്, സെലക്ഷൻ ലിസ്റ്റ് കോമേഴ്സ് മലയാളം സെൽഫ് ഫിനാൻസ്, സെലക്ഷൻ ലിസ്റ്റ് ഹ്യൂമാനിറ്റീസ് മലയാളം സെൽഫ് ഫിനാൻസ്, സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയാണ്. ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സെലക്ഷൻ ലിസ്റ്റിലുള്ള കുട്ടികൾ വരാതിരിക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് നിങ്ങളും ചെക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ ലിസ്റ്റിലുള്ള കുട്ടികളും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളും ഇൻ്റർവ്യൂവിന് ഹാജരാകുക. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.